ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. ജപ്പാൻ, പാപ്പുവ ന്യൂഗിനി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഹിറോഷിമയിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ലോകം നേരിടുന്ന വെല്ലുവിളികളെ സംയുക്തമായി അഭിസംബോധന ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് G7 നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രതിരോധ ഉത്പാദന മൂല്യം ഇതാദ്യമായി 1,00,000 കോടി രൂപ കടന്നതായി പ്രതിരോധ മന്ത്രാലയം. കർണാടക മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. SSLC പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. ജപ്പാൻ, പാപ്പുവ ന്യൂഗിനി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഹിറോഷിമയിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യുമിയോ കിഷിദയുടെ ക്ഷണപ്രകാരമാണ് G7 ഉച്ചകോടിയിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ആണവ നിർവ്യാപനം, സാമ്പത്തിക സുസ്ഥിരത, സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ഹിരോഷിമയിൽ നടക്കുന്ന G7 ഉച്ചകോടി ചർച്ച ചെയ്യും. G7 രാഷ്ട്രതലവന്മാരുമായും ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഹിരോഷിമയിൽ സ്ഥാപിക്കുന്ന മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനവും ജാപ്പനീസ് പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹം നിർവഹിക്കും. തിങ്കളാഴ്ച പാപ്പുവ ന്യൂഗിനിയിലെത്തുന്ന പ്രധാനമന്ത്രി 3rd ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ് സഹകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. പാപ്പുവ ന്യൂഗിനിയിലേക്കുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത്. ഫിജി, ന്യൂസിലൻഡ് പ്രധാനമന്ത്രിമാരുമായും ശ്രീ മോദി സംവദിക്കും. തുടർന്ന് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസുമായി ഈ മാസം 24 ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഓസ്ട്രേലിയയിലെ വ്യവസായികൾ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോകം നേരിടുന്ന വെല്ലുവിളികളെ സംയുക്തമായി അഭിസംബോധന ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് G7 നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ജപ്പാനിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് നൽകിയ പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യ G20 അധ്യക്ഷ പദവി വഹിക്കുന്ന കാലയളവിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലെ പ്രാതിനിധ്യം ഏറെ അർത്ഥപൂർണമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി ഉൾപ്പെടെ വിവിധ രാഷ്ട്രതലവന്മാരുമായി ഉഭയകക്ഷി ചർച്ചകൾ സാധ്യമാവുന്നതിൽ ശ്രീ മോദി സന്തോഷം പങ്കുവച്ചു. പാപ്പുവ ന്യൂഗിനിയിൽ നടക്കുന്ന ഫിഫിക് ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചതിൽ വിവിധ പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് അദ്ദേഹം പ്രത്യേകം നന്ദി അറിയിച്ചു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി സിഡ്നിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. G7 രാഷ്ട്രതലവന്മാരെ ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യുമിയോ കിഷിദ ഹിറോഷിമയിൽ സ്വാഗതം ചെയ്തു. പീസ് മെമ്മോറിയൽ പാർക്കിൽ പുഷ്പചക്രം അർപ്പിച്ച G7 നേതാക്കൾ വൃക്ഷത്തൈകളും നട്ടു. 1945 ഓഗസ്റ്റ് 6 ഹിറോഷിമ ആറ്റം ബോംബ് ദുരന്തത്തിന്റെ സ്മാരകമാണ് പീസ് മെമ്മോറിയൽ പാർക്ക്. ന്യൂഡൽഹിയിൽ പുതുതായി നിർമ്മിച്ച പാർലമെന്റ് മന്ദിരം ഈ മാസം 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടന പരിപാടിയിലേക്ക് പ്രധാനമന്ത്രിയെ ഇന്നലെ നേരിൽ കണ്ട് ക്ഷണിച്ചു. 1927 നിർമ്മിച്ച നിലവിലെ പാർലമെന്റ് മന്ദിരത്തിലെ സ്ഥലപരിമിതി, സൌകര്യക്കുറവ് എന്നിവ കണക്കിലെടുത്താണ് പുതിയ മന്ദിരം നിർമ്മിച്ചത്. 2020 ഡിസംബറിൽ തറക്കല്ലിട്ട മന്ദിരത്തിന്റെ നിർമ്മാണം റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയായത്. ഭാവി ആവശ്യങ്ങൾ കൂടി മുന്നിൽ കണ്ട് 888 പേർക്ക് ഇരിക്കാവുന്ന ലോക്സഭാ ഹാളും 300 പേർക്ക് ഇരിക്കാവുന്ന രാജ്യസഭാ ഹാളും മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സംയുക്ത സമ്മേളനങ്ങൾക്കായി 1280 പേർക്കുള്ള ഇരിപ്പിട സൌകര്യങ്ങളും പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പ്രതിരോധ ഉൽപാദനത്തിന്റെ മൂല്യം 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇതാദ്യമായി 1,00,000 കോടി രൂപ കടന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 1,06,800 കോടി രൂപയാണ് ഉൽപാദന മൂല്യമെന്നും സ്വകാര്യ പ്രതിരോധ വ്യവസായങ്ങളിൽ നിന്നുള്ള വിവരം കൂടി ലഭിച്ചാൽ ഇത് ഇനിയും ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടപ്പുവർഷത്തിലെ പ്രതിരോധ ഉൽപാദനത്തിന്റെ മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 12% വർദ്ധിച്ചിട്ടുണ്ട്. പ്രതിരോധ രൂപകൽപ്പന, വികസനം, ഉൽപാദനം എന്നിവയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെയുണ്ടായ നയപരിഷ്കാരങ്ങൾ പ്രതിരോധ ലൈസൻസുകളുടെ എണ്ണത്തിൽ ഏകദേശം 200% വർധനയുണ്ടാക്കിയതായും മന്ത്രാലയം അറിയിച്ചു.
കർണാടകയിൽ സർക്കാർ രൂപീകരിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യയെ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് ക്ഷണിച്ചു. നാളെ ഉച്ചയ്ക്ക് 12:30 ബംഗളൂരു കണ്ഠീരവ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ നടക്കും. കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായും സ്ഥാനമേൽക്കും. മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കുമൊപ്പം മറ്റു ചില മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിൽ ഇന്നലെ വൈകുന്നേരം ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം സിദ്ധരാമയ്യയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുകയായിരുന്നു. സുപ്രീംകോടതി ജസ്റ്റിസുമാരായി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രശാന്ത് കുമാർ മിശ്ര, മുതിർന്ന അഭിഭാഷകൻ കെ വി വിശ്വനാഥൻ എന്നിവർ ചുമതലയേറ്റു. May 16 കൊളീജിയം നൽകിയ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിക്കുകയായിരുന്നു. ഇതോടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 34. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AAR_News_TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. 3 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം നടത്തും. പരീക്ഷാഫലങ്ങൾ www.results.kite.kerala.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിന് പുറമെ സഫലം 2023 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ലഭ്യമാകും. THSLC AHSLC ഫലങ്ങളും പ്രഖ്യാപിക്കും. കേരളത്തിലും ഗൾഫിലും ലക്ഷദ്വീപിലുമായി 419,128 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ തിങ്കളാഴ്ച കേരളത്തിലെത്തും. നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾക്ക് തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ മന്ദിര പരിസരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അന്താരാഷ്ട്ര പുസ്തകോത്സവ സുവനീറിന്റെ പ്രകാശനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. കണ്ണൂർ ജില്ലയിലും ഉപരാഷ്ട്രപതി സന്ദർശനം നടത്തും. കേരളത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രണ്ടിടങ്ങളിലായി 3 മരിച്ചു. കോട്ടയം എരിമേലി കണമലയിൽ തോമാച്ചൻ, ചാക്കോച്ചൻ എന്നിവരും കൊല്ലം ഇടമുളക്കൽ കൊടിഞ്ഞിൽ സ്വദേശിയും പ്രവാസിയുമായ വർഗീസുമാണ് മരിച്ചത്. രണ്ടിടത്തും രാവിലെയാണ് സംഭവം. ഇന്ത്യൻ നാവികസേനയുടെ 6 കാൽവരി ക്ലാസ് മുങ്ങിക്കപ്പൽ വാക് ഷീറിന്റെ സമുദ്ര പരീക്ഷണങ്ങൾ ആരംഭിച്ചു. 2024 തുടക്കത്തിൽ മുങ്ങിക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. പ്രോജക്ട് 75 ഭാഗമായി നിർമ്മിക്കുന്ന ഈ മുങ്ങിക്കപ്പൽ നാവികസേനയുടെ പോരാട്ടശേഷി ഉയർത്തുമെന്നാണ് വിലയിരുത്തൽ. പ്രതിരോധ നിർമ്മാണ രംഗത്തെ സ്വയം പര്യാപ്തതയ്ക്കും ഇത് ഊർജ്ജം പകരുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ വേഗത്തിൽ കൈമാറുന്നത് ഉറപ്പാക്കാൻ US അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇവിഷയത്തിൽ പ്രാദേശിക US കോടതിയാണ് വിധി പുറപ്പെടുവിച്ചതെന്നും കൈമാറ്റം സംബന്ധിച്ച് അമേരിക്കയുമായി ഇന്ത്യ സംഭാഷണം തുടരുകയാണെന്നും ന്യൂഡൽഹിയിൽ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 തോൽപ്പിച്ചു. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ നിലവിലെ വിംബിൾഡൺ ചാമ്പ്യൻ എലേന റിബക്കീന മുൻ ഫ്രഞ്ച് ഓപ്പൺ ജേതാവ് യെലേന ഓസ്റ്റാപെങ്കോയെ നേരിടും. പരിക്കിനെ തുടർന്ന് ലോക 1 നമ്പർ താരം ഇഗ ഷ്വാംടെക് ക്വാർട്ടർ മത്സരത്തിനിടെ അപ്രതീക്ഷിതമായി പിൻവാങ്ങിയതോടെയാണ് എലേന റിബക്കീന സെമിയിലെത്തിയത്. രണ്ടാം സെമിഫൈനലിൽ റഷ്യയുടെ വെറോനിക്ക ക്യുഡർമെറ്റോവ യുക്രൈന്റെ ആൻഹെലീന കലീനിനെയും നേരിടും. പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ നാളെ ലോക 3 നമ്പർ താരം ഡാനിൽ മെഡ്വദേവ് 5 നമ്പർ താരമായ സ്റ്റെഫാനോ സിസിപ്പാസുമായി ഏറ്റുമുട്ടും. 4 നമ്പർ താരം കാസ്പർ റൂഡും 7 നമ്പർ ഹോൾഗർ റൂണയുമാണ് നാളെ 2 സെമിയിൽ പോരാടുന്നത്. ലോക 1 നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ അപ്രതീക്ഷിത നീക്കത്തിലൂടെ പരാജയപ്പെടുത്തിയാണ് റൂണെ സെമിയിൽ കടന്നത്. ടെന്നീസ് ഇതിഹാസം റഫേൽ നദാൽ പരിക്കിനെ തുടർന്ന് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പിന്മാറി. ഇക്കഴിഞ്ഞ ജനുവരി മുതൽ പരിക്ക് മൂലം ടെന്നീസിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് താരം. തന്റെ ടെന്നീസ് കരിയറിലെ അവസാന സീസണാവും 2024 എന്ന് റഫേൽ നദാൽ സ്പെയിനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 2005 ടെന്നീസിൽ അരങ്ങേറ്റം കുറിച്ച നദാൽ 14 ടെന്നീസ് കിരീടങ്ങൾ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം ടെന്നീസിൽ നിന്ന് വിരമിക്കാൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 12 താഴ്ന്ന് 18,118. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 13 കൂടി 61,445. വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 കുറഞ്ഞ് 44,640. ഗ്രാമിന് 30 കുറഞ്ഞ് 5,580 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. ജപ്പാൻ, പാപ്പുവ ന്യൂഗിനി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഹിരോഷിമയിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും.
ലോകം നേരിടുന്ന വെല്ലുവിളികളെ സംയുക്തമായി അഭിസംബോധന ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് G7 നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രതിരോധ ഉത്പാദന മൂല്യം ഇതാദ്യമായി 1,00,000 കോടി രൂപ കടന്നതായി പ്രതിരോധ മന്ത്രാലയം. കർണാടക മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.